ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രഭാത വചനധാരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 27 സങ്കീർത്തനം 1 വാക്യം: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? രണ്ട് ചോദ്യങ്ങളാണ്. ഞാൻ ആരെ ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും? ഈ രണ്ട് ചോദ്യങ്ങൾ ഈ ദാവീദ് 27 സങ്കീർത്തനത്തിൽ ചോദിക്കാനുള്ള കാരണം ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ രണ്ട് ചോദ്യങ്ങൾ വന്നത്. ശരിയാണ്, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാനായിട്ട് ഒന്നുമില്ല. ദൈവം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നാം പേടിക്കേണ്ട മറ്റൊരു ആവശ്യവുമില്ല. സിംഹത്തിൻ്റെ ഗുഹയിൽ നമ്മൾ വീണാലും അഗ്നിയുടെ നടുവിൽ നമ്മൾ എറിയപ്പെട്ടാലും അതിൻ്റെയൊക്കെ നടുവിൽ ഇറങ്ങി നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. വേദപുസ്തകം പറയുന്ന ഒരു ഭാഗമുണ്ട്, നീ വെള്ളത്തിൽ കൂടി നടന്നാൽ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല, നദി നിന്നെ കവിയുകയില്ല, തീജ്വാല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. വിലയേറിയ വാഗ്ദത്തമാണ്. പ്രശ്നങ്ങൾക്കൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭയമുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് കൂടുതലും. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭയപ്പെടുന്നവരാണ് ഈ ഭൂമിയിലുള്ളവർ. നമുക്കറിയാം, എല്ലാവരും എല്ലാത്തിനെയും ഭയപ്പെടുന്നില്ല, പക്ഷേ പലരും പലതിനെയും ഭയപ്പെടുന്നു. ഇരുട്ടിനെ ഭയപ്പെടുന്നവരുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഭയപ്പെടുന്നവരുണ്ട്, വലിയ വെള്ളത്തെ ഭയപ്പെടുന്നവരുണ്ട്. ഭയം പലർക്കും പലതാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവേദന ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം ദൈവം അവനോട് കൂടെയുണ്ട്. ഇന്ന് പകലിൽ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.